ഹലോ, റോസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്, വെജിറ്റബിൾ സമോസ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ സമോസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സും അതിൻ്റെ ഷീറ്റും എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞതാണ്, മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 10 ബീൻസ് എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കിയത്. മീഡിയം സൈസിലുള്ള രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത്. ഇവിടെ നമ്മൾ വലിയ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും ചെറിയ കഷ്ണങ്ങളാക്കിയത്, അത് കൊത്തി നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. 500 ഗ്രാം മൈദയാണ് ഇവിടെ എടുക്കുന്നത്. അതിനകത്ത് 400 ഗ്രാമോളം നമ്മുടെ ഷീറ്റ്സ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ബാക്കി 100 ഗ്രാം പശ ഉണ്ടാക്കാനാണ് ഞാൻ മാറ്റി വച്ചിരിക്കുന്നത്. ഇവിടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഞാനിവിടെ 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് 6ഓ 7ഓ ഒക്കെ ആക്കാം. അത്യാവശ്യം മുഴുപ്പിലുള്ളൊരു സമോസയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും ഇതിന്. അതിനുശേഷം ഇതിനെ നന്നായിട്ട് പരത്തിയെടുക്കാം. അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ 4 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഓരോന്നും ഓരോ സമൂസ ഷീറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. പരത്തിയെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലൊന്നിട്ട് ചൂടാക്കിയെടുക്കാം. സമോസ ഷീറ്റിൻ്റെ പകുതി പണി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കതിനെ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് അതിനെ നമുക്കൊന്ന് ഒട്ടിച്ചു വെക്കണം. അതിനാവശ്യമായിട്ടുള്ള പശയും കൂടെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാം. അപ്പോൾ പശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ആ 100 ഗ്രാമോളം മൈദാമാവ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച്, നമ്മുടെ പശയുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്കറിയാലോ, അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. വെള്ളം കൂടി പോകരുത്. നമ്മുടെ ഫില്ലിങ്സ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്യാരറ്റ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞിരിക്കുന്ന ബീൻസ് നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒപ്പം തന്നെ 1 2 കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ അത്യാവശ്യം പാകമായി എന്ന് തോന്നുമ്പോഴേക്കും നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഗരം മസാലയാണ്. നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റിലൊന്നാണ് ഗരം മസാല. ഗരം മസാല നമുക്ക് 1/2 ടീസ്പൂൺ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ മണം ഭയങ്കര കുത്തലായിരിക്കും. അപ്പോൾ ഇതെല്ലാം 1/2 ടീസ്പൂണുകളും നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കാം.
അത് കഴിയുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യമായിട്ട് കൊടുക്കണം എന്നില്ല, കാരണം ഒരുപാട് വഴറ്റണം എന്നൊന്നുമില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു, നല്ല മസാലയുടെ മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സമൂസ ഷീറ്റിലേക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് വയ്ക്കാം. അപ്പോൾ നമുക്ക് സമൂസ ഷീറ്റിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് നോക്കാം. ഇതാ നമ്മളിങ്ങനെയാണ് സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നത്. ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പശ വെച്ച് നമുക്ക് ഈ സൈഡുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. സൈഡ്സ് രണ്ടും ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് പശ തേക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. നമ്മൾ കടകളിൽ നിന്ന് വില കൊടുത്തത് വാങ്ങിക്കുന്നുണ്ട്, അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വീടുകളിൽ സമൂസ ഷീറ്റുകൾ തയ്യാറാക്കി വെക്കാം. സമൂസ ഷീറ്റുകൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഫില്ലിങ്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു 20 ഷീറ്റുകൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നിലേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, കുറച്ച് വീതം ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പശ വെച്ച് നമുക്കതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ സമൂസ ഇവിടെ ഫ്രൈ ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. എണ്ണ തിളച്ചിട്ടുണ്ട്, നമുക്കിതിനെ ഓരോ ബാച്ചുകളായിട്ട് ഇട്ട് കൊടുക്കാം. ദാ എണ്ണയിൽ കിടന്നത് നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. അതായത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ബാച്ച് സമൂസ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അടുത്ത ബാച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചൂട് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സമൂസയാണ്, വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കുന്നത്. ഫില്ലിങ്സും വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ സമൂസ ഷീറ്റും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.